പടവുകൾ എന്ന ഈ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് ഫേസ്ബുക്ക് വഴിയും മെയിൽ വഴിയുമൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും സെപ്പറേറ്റായിട്ട് അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരിടത്ത് ലഭ്യമാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നി. കൂടാതെ മെയിൽ വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. കാരണം ഡോക്യുമെൻറ്റ്സിൻ്റെ സൈസൊക്കെ കൂടുതലാകുമ്പോൾ അത് അപ്ലോഡാവാൻ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുമ്പോൾ അപ്ലോഡാവാനൊക്കെ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് തോന്നിയത്. ചില സബ്സ്ക്രൈബേഴ്സ് നേരത്തെ ഇത് ആവശ്യപ്പെട്ടിരുന്നു, ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളിൽ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നുണ്ടാവും എന്നറിയാം. കാരണം ടെലിഗ്രാം ഒരു ചാറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എന്നതിലുപരി എല്ലാ ഭാഷകളിലുള്ള മൂവീസ് ഡൗൺലോഡ് ചെയ്ത് കാണാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെലിഗ്രാം ചാനൽസും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഒരുപാട് DIYs ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചാനൽസും ഗ്രൂപ്പ്സും ഒക്കെ ടെലിഗ്രാമിലുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും OTPയും നെയിമും ഒക്കെ വാട്സാപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെ OTPയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിമും കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പടവുകൾ എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് പടവുകൾ UGC.NET & JRF എന്നാണ്. പടവുകൾ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഈ പേജിൻ്റെ താഴെയായിട്ട് ജോയിൻ എന്ന ബട്ടൺ കാണാം. അതല്ലെങ്കിൽ പടവുകളുടെ പേര് കാണുന്ന ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ജോയിൻ ചാനൽ നോട്ടിഫിക്കേഷൻസിൻ്റെ താഴെയായിട്ട് ജോയിൻ ചാനൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ രണ്ടിൽ എവിടെയെങ്കിലും ഒരിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ജോയിൻ ചാനലിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ജോയിൻ ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫയൽസും ലിങ്ക്സും ഒക്കെ കാണാം. ഞാനിവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ഫയൽസും ലിങ്ക്സും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫയൽസ് കാണാം, പിന്നെ ലിങ്ക്സും കാണാം. നമ്മൾ പിറകോട്ടേക്ക് പോവുകയാണ്, ചാനലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറേ വീഡിയോസ് ചാനലിൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസിൻ്റെ ലിങ്ക്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ കൂടുതലും എന്താ പ്ലേലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലതൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ പോയിട്ട് ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് പഠനത്തിന് സഹായകമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പ്ലേലിസ്റ്റിൽ. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും പിന്നെ പഠിക്കാൻ സ്പീഡ് കൂട്ടാനുള്ള വഴികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ പരാജയപ്പെടുന്നു, അത് നിങ്ങളെല്ലാവരും നെറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ അത് സഹായിക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഒരു മറ്റൊരു പ്ലേലിസ്റ്റ്, അത് ഹോം ഡെക്കർ ഐഡിയാസ്, അത് താല്പര്യമുള്ളവർ കണ്ടാൽ മതി. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് Paper 2 വീഡിയോസ് ചെയ്യാറുണ്ട്. അതിനുള്ള ഓരോ യൂണിറ്റ്സിൻ്റെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. DBMS ഡാറ്റാ സ്ട്രക്ചേഴ്സ്, നമ്പർ സിസ്റ്റംസിൻ്റെ ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസിൻ്റെ മറ്റൊരു പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ Paper 1 വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന UGC.NET Paper 1 ജനറൽ പേപ്പർ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ ജനറൽ പേപ്പറിലെ കുറേ ടോപ്പിക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് സഹായകമാവും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഡയറക്ഷൻസ്, ബ്ലഡ് റിലേഷൻസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതുപോലെ തന്നെ സിലോജിസത്തിൻ്റെ Part 1 Part 2 ഒന്ന് കണ്ടു നോക്കുക. കാരണം സിലോജിസത്തിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക്, ഞാൻ ഒരുപാട് മെത്തേഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും കുറഞ്ഞ സമയത്തും കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റിയത് വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് സിലോജിസം സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ 20 പഠിക്കാനുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ടില്ലേ Part 1 Part 2 ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പാർട്ടായിട്ട് നിങ്ങൾ Part 1 കണ്ടതിന് ശേഷം, എല്ലാ വീഡിയോസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്, Part 1 കണ്ടതിന് ശേഷം മാത്രം Part 2 Part 3 എന്നിങ്ങനെ പിന്നീടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക.
അപ്പോൾ അതാണ് ഈ പ്ലേലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഇത് അവസാനമായിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. പിന്നെ യു ജി സി നെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയൊക്കെ ന്യൂസിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഡോക്യുമെൻറ്റ്സ് കാണാം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് കാണാത്തവർക്ക് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം ഏതാണെങ്കിലും നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് എനിക്കറിയാവുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും സഹായകമാവുന്ന യൂട്യൂബ് ചാനൽസും വെബ്സൈറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. പിന്നെ ഈ പേപ്പർ വണ്ണിൻ്റെ PDF ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരൊറ്റ PDF യൂസ് ചെയ്തിട്ടാണ് ഞാൻ പേപ്പർ വണ്ണിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. പേപ്പർ വണ്ണിൽ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലെ തിയററ്റിക്കലായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഈ ഒരു ജനറൽ പേപ്പറിൻ്റെ UGC പേപ്പർ വണ്ണിൻ്റെ PDF ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെ PDF ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ചില അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പുതിയ പുതിയ വിവരങ്ങളൊക്കെ അറിയാൻ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതുമാത്രമല്ല, പേപ്പർ വണ്ണിനും പേപ്പർ ടൂവിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് PDFകളും വെബ്സൈറ്റ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എക്സാം ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.